വയനാട്ടിലെ പ്രകൃതി മനോഹരമായിട്ടുള്ള സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ നിൽക്കുന്നത്. ബത്തേരിയിൽ ഇപ്പോൾ ഫ്ലൂ സീസൺ തുടങ്ങിയിരിക്കുകയാണ്. നവംബർ ഡിസംബർ ജനുവരി ഈ സമയങ്ങളിലൊക്കെ ഒരല്പം തണുപ്പും മഞ്ഞും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ വൈറൽ പനികൾ, അത് അഡൾട്ട്സ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും പ്രായമായവരുമാണെങ്കിലും അങ്ങനെ ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഈ ജലദോഷ പനികൾ, പലതരത്തിലുള്ള ചുമ കപക്കെട്ട് ശ്വാസംമുട്ടൽ ഒക്കെ തുടങ്ങിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന വൈറൽ പനികൾ ഇന്ന് വളരെ കോമൺ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റൽസ് ബെഡെല്ലാം ഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പനി വരുമ്പോൾ നമ്മളതിനെ മെഡിക്കലി പറയുക PUO, പൈറക്സിയ ഓഫ് അൺനോൺ ഒറിജിൻ എന്നാണ്. അപ്പോൾ മറ്റ് സിംപ്റ്റംസ് ഉണ്ടെങ്കിൽ, ജലദോഷം ചുമയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടെ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ആണ് എന്നുള്ളത് നമുക്ക് അനുമാനിക്കാം. പക്ഷേ പനി മാത്രമായിട്ട് വരുമ്പോൾ നമ്മളതിനെ എങ്ങനെയാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, എന്തൊക്കെ ടെസ്റ്റുകളാണ് ഡോക്ടർ അതിന് വേണ്ടി ചെയ്യേണ്ടത്? യുഷാൻ ഡോക്ടർ ഒരു ഫിസിഷ്യൻ ആണ്, അദ്ദേഹം അതിനെക്കുറിച്ച് പറയും. ഗുഡ് ഈവനിങ്. ഞാൻ ഡോക്ടർ ജുഷാന്താണ്. ഇൻട്രൊഡ്യൂസ് ചെയ്തതുപോലെ ഞാൻ ഇവിടുത്തെ ഒരു ഫിസിഷ്യൻ ആണ്. സർ വളരെ നന്നായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇപ്പോൾ പറഞ്ഞതുപോലെ ശരിയാണ്, ഇപ്പോൾ ഫ്ലൂ സീസൺ ആണ്. ഫ്ലൂ സീസണിൽ ഇപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് സാധാരണഗതിയിൽ എല്ലാവർക്കും തന്നെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ യൂഷ്വലി പനി വരുമ്പോൾ ആലോചിക്കേണ്ട വേറൊരു കാര്യം, റെസ്പിറേറ്ററി ട്രാക്ട് ഇല്ലാതെ അല്ലാതെ ഉള്ള പനികളും ഉണ്ട്. ഉദാഹരണത്തിന് ഡെങ്കിപ്പനി ആയിരിക്കാം, എലിപ്പനി ആയിരിക്കാം, ടൈഫോയിഡ് ആയിരിക്കാം, ഇങ്ങനെ കുറേ പനികളുണ്ട്. സോ നോർമലി ഇപ്പോൾ നമുക്ക് ഒരു പേഷ്യൻ്റ് ഇപ്പോൾ ഒരു പനിയായിട്ട് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ സിംറ്റംസ് ഉണ്ടെന്നുള്ളത് പ്രധാനമായിട്ടും ചോദിക്കുക. നമുക്കത് മെയിനായിട്ട് ലങ്സിനെ ബാധിക്കുന്ന ഒരു പനിയാണോ അല്ല അല്ലാതെ ഉള്ള സിംറ്റംസ് ഉണ്ടോ. ഉദാഹരണത്തിന് ഡെങ്കിപ്പനി ആകുമ്പോൾ നല്ല മേൽവേദന ഉണ്ടാവും, ജോയിൻറ്റ് പെയിൻസ് ഉണ്ടാവും, കണ്ണിൽ വേദനകളുണ്ടാവും, പുറം വേദന, ക്ഷീണം, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഡെങ്കിപ്പനിക്കും ടെസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഒത്തിരി പേര് അതുപോലെ ഇപ്പോൾ ബാംഗ്ലൂരിന്നും മുംബൈന്നൊക്കെ ഇങ്ങോട്ട് നാട്ടിലേക്കൊക്കെ വരുന്നുണ്ട്. ലീവായിരിക്കാം, ഹോളിഡേയ്സ് ഒക്കെ ആയിരിക്കാം. വരുമ്പോൾ യൂഷ്വലി കുറേ പേർക്ക് ഇപ്പോൾ നമ്മൾ യൂഷ്വലി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒത്തിരി പേർക്ക് ടൈഫോയിഡ് പനികളും ഉള്ളതാണ്. ശരി. വയനാടിൻ്റെ പ്രത്യേകതരം ലൊക്കേഷൻ ആയത് കാരണം ഇടയ്ക്ക് ജസ്റ്റ് ഇവിടെ ഫോറസ്റ്റ് ഉണ്ട്, റിസർവ് ഉണ്ട്, എലിപ്പനിയുടെ സാധ്യതയും ഇങ്ങോട്ട് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ മറ്റു തരത്തിലുള്ള ചെള്ളുപനി, റിക്കറ്റ്സിയൽ ഫീവർ തുടങ്ങിയ പനികളുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള സിംപ്റ്റംസ് എങ്ങനെയാണ്? അത് ഏത് തരത്തിലുള്ള ജോലി ചെയ്യുന്നവർക്കാണ് അങ്ങനെയുള്ള പനി വരാൻ സാധ്യത കൂടുതലുള്ളത്? വളരെ നല്ല ചോദ്യമാണ്. നോർമലി ഇങ്ങനെ ഈ ചെള്ളുപനി, റിക്കറ്റ്സിയൽ ഫീവർ ഓർ ടിക് ഫീവർ എന്ന് പറയും, യൂഷ്വലി ഇതുപോലെ ചെള്ളുകൾ കടിക്കുന്ന കാരണം കൂടുതലായിട്ട് വരുന്ന ഒരു പനിയാണ്. യൂഷ്വലി ഈ ഇതുപോലെ റിസർവ് ഏരിയാസ് അല്ലെങ്കിൽ ഫോറസ്റ്റ് ബോർഡർ അകൃതി ഏരിയാസ് ഒക്കെയാണ് കൂടുതലായിട്ട് ഇത് കാണപ്പെടുന്നത്. പനികളുടെ സിംപ്റ്റം തുടങ്ങുമ്പോൾ ഏകദേശം എല്ലാം തന്നെ നോർമൽ വൈറൽ പനികൾ പോലെ തന്നെയാണ്. ഒരു പനി, ഒരു മേൽവേദന, ഒരു ഉന്മേഷം ഇല്ലാത്ത പോലെ, പെട്ടെന്ന് വരുന്ന ഒരു വേർപ്പ്, ജോയിൻറ്റ് പെയിൻസ്, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്ന തുടർന്നുള്ള സിംപ്റ്റംസ്. പക്ഷേ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ പുറത്ത് ഇറങ്ങി പോകുന്നുണ്ടോ, ഒരു ഹിസ്റ്ററി ചോദിക്കുക എന്നുള്ളതാണ്. നമുക്ക് വൈൽഡ് ലൈഫായിട്ട് കോണ്ടാക്ട് ഉണ്ടോ, നമ്മൾ ഫോറസ്റ്റ് ഇല്ലെങ്കിൽ ഈ ബോർഡർ ഏരിയാസിൽ കൂടുതലായിട്ട് എൻഗേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണോ, ഇതൊക്കെ ചോദിക്കുക. ഇങ്ങനെ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഈ ടിക് ഫീവറിനായിട്ടുള്ള പ്രത്യേകതരം ബ്ലഡ് ടെസ്റ്റുകളുണ്ട്, നോർമലി അത് ചെയ്യുക. എന്ത് ടെസ്റ്റുകളാണ് നമ്മൾ ടിക് ഫീവറിനെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത്? നോർമലി നമുക്കിവിടെ സ്ക്രബ് ടൈഫസ് IgM എന്ന് പറയും, ഇതൊരു ടെസ്റ്റാണ്. ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയും എലിപ്പനിയുടെ, ഇതും ടിക് ഫീവർ ഉള്ള അതേ പ്രദേശത്ത് തന്നെ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു പനിയാണ്. ഇതും കൂടെ ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ചും കൊച്ചുകുട്ടികൾക്കൊക്കെ പനി മാറാതെ വരുമ്പോഴത്തേക്കും പേരൻസിനും അതൊരു വലിയ ടെൻഷനാണ്. അത് അപ്പോൾ ഈ പനി വരുമ്പോഴത്തേക്കും പല ഹോസ്പിറ്റൽസിനും ഒക്കെ വൈറൽ പാനൽ ടെസ്റ്റുകൾ, ഇതെല്ലാം നോക്കുന്ന ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. അത് അല്പം കോസ്റ്റ്ലി ആണ്, 8,000-9,000 ഒക്കെ കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പോകണോ, അതിനെക്കുറിച്ച് എന്താണ് ഡോക്ടർ അഭിപ്രായം? നമുക്ക് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു പനി വരുമ്പോൾ നമ്മൾ ഈ കാർഡടിച്ച് വെടിവെക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം വിദേശങ്ങളിലില്ല. അപ്പൊ എന്ത് ഫീവർ ആണ് എന്നുള്ളത് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം മാത്രമേ അവിടെ ഒരു ആന്റിബയോട്ടിക് പോലും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടില് ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്തിരിക്കാനുള്ള ഒരു കാലതാമസം ഇല്ല. നമ്മുടെ ഒരു സിസ്റ്റം കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്. കാര്യം പേഷ്യൻസും പരിഭ്രാന്തരാവുന്നു, ഡോക്ടേഴ്സിനും ഒരു ദിശാബോധം ഇല്ലാതെ വരുന്നു. അതുകൊണ്ട് പലപ്പോഴും ഈ വൈറൽ പാനൽ പോലുള്ള ടെസ്റ്റുകൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ഡോക്ടറുടെ അഭിപ്രായം? തീർച്ചയായിട്ടും ഒരു കുട്ടിയായോട്ടെ ഇല്ലെങ്കിൽ ഒരു അഡൽട്ട് ആവട്ടെ, ഇടവിട്ട് ഇടവിട്ട് പനികൾ ഇതുപോലെ വരുമ്പോൾ, റെക്കറൻറ്റ് ഫീവർ, ഒരു ഫസ്റ്റ് പനിക്ക് എപ്പോഴും തന്നെ നമ്മൾ വൈറൽ പാനൽ ചെയ്യണമെന്ന് തന്നെ ഒരു അർജൻസി ഇല്ല. എന്നാൽ ഇതേ വ്യക്തിക്ക് സർ കഴിഞ്ഞ ആഴ്ച എനിക്കൊരു പനി ഉണ്ടായിരുന്നു, കഴിഞ്ഞ മാസം എനിക്ക് പനി വരുന്നുണ്ട്, വിട്ടുമാറാത്ത പനിയാണ്, വീണ്ടും വീണ്ടും വരുന്നുണ്ട്, ഇങ്ങനത്തെ വ്യക്തികൾക്ക് വൈറൽ പാനൽ എന്തുകൊണ്ട് നല്ലതാണ്? ഒരു കംപ്ലീറ്റ് ചെക്കപ്പ്. കാരണം ചില ഈ ചെള്ളു പനികളൊക്കെ ആരും നമ്മൾ ഒരാൾ പനി എന്ന് പറയുമ്പോൾ ഒരിക്കലും തന്നെ നമ്മൾ ഫസ്റ്റ് ആലോചിക്കുന്ന ഒരു കാരണത്തിൽ പെടുന്നതേ അല്ല.
ഒരു പാനൽ ഇത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഒരു ഈ ഡയഗ്നോസിസിന് അത് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. നേരത്തെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത് നല്ലതാണ്. റീസെൻ്റ്ലി പോലെ നമ്മൾ ഇതുപോലെ ഒരു പേഷ്യൻ്റാണ്, ഇങ്ങനെ ഫോറസ്റ്റായിട്ട് പോലും ഒരു ബന്ധമില്ല, വെൽ ടു ഡു ഫാമിലിയാണ്, ഒരു അധ്യാപകനായിരുന്നു, എന്നിട്ടും അങ്ങേർക്ക് നോക്കുമ്പോൾ സ്ക്രബ് ടൈഫസ്, അതായത് ഈ ചെള്ളു പനിയായിരുന്നു. അങ്ങേർ വന്ന് പറയായിരുന്നു, സാറേ എനിക്ക് 6-8 മാസമായിട്ട് ഇങ്ങനെ ഇടവിട്ട് പനിയാണ്, അടുത്തുള്ള ഹോസ്പിറ്റലിൽ കുറേ പോയി, നമ്മൾ അവഞ്ചലി ഇവിടെ വന്നു, ഇപ്പോൾ ചെയ്തു, നമ്മൾ ടെസ്റ്റ് പോസിറ്റീവായി, ട്രീറ്റ്മെൻ്റ് എടുത്തു, ആളിപ്പോൾ ഹാപ്പിയാണ്. അതാണ്, റിസ്ക് ഫാക്ടേഴ്സ് പലപ്പോഴും ഒരു കാരണമായില്ല. എനിക്ക് 2 ആഴ്ച മുമ്പ് ഡെങ്കിപ്പനി ആയിരുന്നു, ഡോക്ടർ ജുഷാന്ത് ആയിരുന്നു എന്നെ ട്രീറ്റ് ചെയ്തത്. അത് ഭയങ്കരമായ പനിയും ക്ഷീണവും ബോഡി പെയിനും, ഏറ്റവും അവസാനം ആയപ്പോഴത്തേക്കും തൊണ്ടവേദനയായിട്ട് നമുക്ക് ഭക്ഷണം പോലും ഇറക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ട്, സംസാരിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. എന്തായാലും ഡോക്ടർ ജുഷാന്തിന്റെ നല്ല പരിചരണമായിരുന്നു, അതുകൊണ്ട് എനിക്ക് അതിനുശേഷം പിന്നെ ആ ക്ഷീണം കംപ്ലീറ്റ് ആയിട്ട് മാറുകയും ചെയ്തു. ഈ ഇതുപോലുള്ള ഇൻഫെക്ഷൻസ് അല്ലാണ്ട് പനി വരാൻ പലപ്പോഴും ക്യാൻസർ പോലുള്ള കാര്യങ്ങളും കാരണമാകാം എന്നുള്ളത് പലർക്കും അറിയില്ല. അപ്പൊ എന്തൊക്കെ ടൈപ്പ് ക്യാൻസറിനാണ്, അല്ലെങ്കിൽ പനിയോടുകൂടി മറ്റ് ലക്ഷണങ്ങൾ എന്തൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഇൻഫെക്ഷൻ അല്ലാണ്ട് മറ്റ് അസുഖങ്ങളെ സസ്പെക്ട് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും വളരെ നല്ലൊരു ചോദ്യമായിരുന്നു. അത് ഒരാൾക്ക് ക്യാൻസർ കാരണം പനി വരാം, ഇത് വളരെ ഒരു റയർ കോസ് ആണ്, എന്നാലും പനി വരാം. ബട്ട് ഒരാൾക്ക് ക്യാൻസർ കാരണം പനി വരുമ്പോൾ നമ്മൾ സംശയിക്കേണ്ട കാര്യങ്ങളിൽ വേറെ തരം രോഗലക്ഷണങ്ങൾ എന്താണെന്നുള്ളത് നോക്കുക. ഉദാഹരണത്തിന് കോൺസ്റ്റിറ്റ്യൂഷണൽ സിംറ്റംസ് എന്ന് പറയും, നല്ല വെയിറ്റ് കുറയുക, വിശപ്പ് തീരെ ഇല്ലാതിരിക്കുക, രാത്രി ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് വേർക്കുക, വെയിറ്റ് കുറയെന്ന് പറഞ്ഞാൽ സാറേ എനിക്ക് 2 കിലോ കുറഞ്ഞു, 3 കിലോ കുറഞ്ഞു, അങ്ങനെയല്ല. നമ്മളുടെ വെയിറ്റ്, നമ്മുടെ ബോഡി വെയിറ്റിൽ 10% വെയിറ്റ് കുറയുന്നതിനെയാണ് ശരിക്കും സിഗ്നിഫിക്കൻറ്റ് വെയിറ്റ് ലോസ് എന്ന് പറയുക. അപ്പോൾ ഒരു 60 പുള്ളി ഉള്ള ഒരാൾക്ക് 6 കിലോ കുറയുകയാണെങ്കിൽ അതൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസാണ്. ആ സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ കുറച്ചുകൂടെ പ്ലസ്, ഇതുപോലെ വേറൊരു 2-ാമത്തെ കാര്യം, ഒരു ഏജ് ഗ്രൂപ്പും ഉണ്ട്. ഡെഫിനറ്റ്ലി ചെറിയ പിള്ളേർക്കോ ഇല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ പോലും കോമൺ ആയിട്ട് കാണപ്പെടുന്നത് എൽഡേർലി, പ്രായം മുതിർന്നവർക്കാണ്. അപ്പോൾ ആ ഒരു ഹിസ്റ്ററി കൂടെ നമ്മൾ നോക്കുക. അതുകൊണ്ട് തന്നെ മുതിർന്നവർക്ക് ഇപ്പോൾ ചെസ്റ്റ് എക്സ്റേയിലോ അല്ലെങ്കിൽ അൾട്രാസൗണ്ട് അബ്ഡമിനിലോ സസ്പീഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ലീഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഒരു അങ്ങ് നിരാകരിച്ച് വിടാതെ എത്രയും പെട്ടെന്ന് തന്നെ അതിനെ CT പോലുള്ള ഇൻവെസ്റ്റിഗേഷൻസോ ചിലപ്പോൾ FNAC അല്ലെങ്കിൽ ബയോപ്സി പോലുള്ള കാര്യങ്ങളോ ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ചും തൈറോയിഡ് ഉള്ളവരൊക്കെ ഇത്രയും വലിയ തൈറോയിഡുമായിട്ട് എൻ്റെ ബ്ലഡ് ടെസ്റ്റിൽ തൈറോയിഡ് എല്ലാം നോർമലാണ് എന്ന് പറഞ്ഞ് പോകുന്ന പ്രായമായവരുണ്ട്. ഇന്നും ഒരു അമ്മച്ചി 85 വയസ്സുണ്ട്, അമ്മച്ചിയുടെ തൈറോയിഡ് ഇത്രയും വലിപ്പമുണ്ട്. അപ്പം എക്സ്റേയിൽ ചെറിയൊരു ലീഷൻ കണ്ടു. അപ്പോൾ നമുക്കറിയില്ല ഈ ഇതിൻ്റെ കൂടെ ശ്വാസംമുട്ടലും ചുമയും ഒക്കെ വരുമ്പോഴും ഇതുപോലെ ഇന്റർമിറ്റന്റ് ഫീവറും ഒക്കെ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളത് നമ്മൾ മക്കളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വളരെ നല്ല പോയിന്റാണ്. നമുക്ക് ജസ്റ്റ് നമ്മൾ ഒരു സിംറ്റം ഒന്നായിരിക്കാം, പക്ഷേ വന്ന് ടെസ്റ്റ് എടുക്കുമ്പോൾ വേറെ ഒന്ന് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന് ടെസ്റ്റ് ചെയ്യാതിരിക്കരുത്, ഫർദർ എപ്പോഴും എവാലുവേറ്റ് ചെയ്യണം. എസ്പെഷ്യലി പ്രായം കൂടുമ്പോൾ, റീസെന്റ് പോലും ഒരു പേഷ്യൻറ്റ് ഇതുപോലെ വന്നിരുന്നു, നമ്മളൊരു എക്സ്റേ എടുത്തു, എക്സ്റേയിൽ ഒരു ചെറിയ മുഴ പോലെ ഉണ്ടായിരുന്നു ലങ്സിൽ, അവർക്ക് ഫർദർ ടെസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഒരു ഹെസിറ്റേഷൻ ആയിരുന്നു, വെറുതെ പൈസ ചിലവാക്കണോ, എന്തിനെ ഒന്നും ഇല്ലാതെ ആയിരിക്കുമോ. ബട്ട് എന്തുകൊണ്ടും നമ്മൾ കൺവിൻസ് ചെയ്തു, ചെയ്യുന്നത് നല്ലതാണ്, ഉത്തമമാണെന്ന് പറഞ്ഞു കൊടുത്തു. ഈവൻച്വലി ടെസ്റ്റ് ചെയ്തപ്പോൾ അതൊരു ലോ ഗ്രേഡ് ക്യാൻസർ ആയിരുന്നു. നേരത്തെ തന്നെ കണ്ടുപിടിച്ചത് കാരണം നമുക്ക് ഫെർദർ നേരത്തെ തന്നെ കീമോതെറപ്പി ഓർ റേഡിയോതെറപ്പി ചെയ്ത് അതിനെ മാറ്റാൻ പറ്റി. പേഷ്യൻ്റ് ഇന്ന് ഹാപ്പിയാണ്, ഒരു 60 വയസ്സ് വ്യക്തിയാവും. സോ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം. ഡെഫിനറ്റ്ലി സിംറ്റംസ് പറയുമ്പോൾ നമ്മളുടെ ഡോക്ടർ പറയുന്നതിനും ഞാൻ വന്ന കംപ്ലയിൻറ്റിനും ഇതിനും വേറെ ഒരു മാച്ച് ആവാത്ത പോലെ ആയിരിക്കാം. ബട്ട് ഡെഫിനറ്റ് ആയിട്ട് സസ്പീഷ്യസ് ആയിട്ട് എന്തെങ്കിലും ഒരു ലീഷൻ, ഒരു നോഡ്യൂൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ എവാലുവേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഈവൻ ചെറുപ്പക്കാർക്ക് പോലും, നമ്മുടെ PRO വൈഫിന്റെ മോള പ്രഗ്നൻസി ടേണിങ് ഇൻ ടു മാലിഗ്നൻസി എന്നുള്ള ഒരു രീതിയിലാണ്, അത് വളരെ റെയർ ആണ്. അത് നമ്മള് നമ്മുടെ നേരിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ നമുക്ക് അതൊരു ഷോക്കായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സസ്പീഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും സിംറ്റംസ് കണ്ടെന്നാൽ നമ്മൾ അതിന് ഒരു ഉദാസീന മനോഭാവം സ്വീകരിക്കാതെ എത്രയും പെട്ടെന്ന് ഇവാലുവേറ്റ് ചെയ്യുക. പ്രത്യേകിച്ചും തൈറോയ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ പലരും തൈറോയിഡിന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് TSH മാത്രം ചെയ്ത് നോർമൽ ആണെന്ന് പറഞ്ഞ് മരുന്നൊന്നും കഴിക്കാൻ നടക്കുന്നവരുണ്ട്. എന്നാൽ ഈ തൈറോയിഡിന്റെ ആന്റിബോഡി കൂടുതലാണ് എന്ന് പറഞ്ഞ് അതിനുവേണ്ടി ഒരുപാട് മരുന്നുകൾ കഴിക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് രണ്ട് എക്സ്ട്രീംസ് ആണ്. ഈ ആന്റിബോഡീസ് കൂടുതൽ നിൽക്കുന്ന ഓട്ടോഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ്, ഹഷിമോട്ടോസ്, അപ്പൊ അതിനൊക്കെ മരുന്ന് കഴിക്കേണ്ടതുണ്ടോ? TSH നോർമൽ ആണെങ്കിൽ നമുക്ക് ആന്റിബോഡീസിനെ അങ്ങനെ തന്നെ അങ്ങ് വെറുതെ വിടാമോ എന്നുള്ളതിനെ കുറിച്ച് എന്താണ്? ഓട്ടോഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് ഓർ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, ഇത് തൈറോയിഡിൽ ഹൈപ്പോ തൈറോയിഡ്, തൈറോയിഡ് ഒരാൾക്ക് നോർമലി തൈറോയിഡ് ഇവിടെ ഉള്ള ഒരു ഗ്ലാൻഡാണ്. തൈറോയിഡ് ഹോർമോൺ കൂടാം കുറയാം, കുറയുന്നതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു കാരണമാണ് ഹാഷിമോട്ടോസ്. എന്താണ് ഹാഷിമോട്ടോസ്?
ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. നമ്മളുടെ ഇമ്മ്യൂണിറ്റി തന്നെ നമ്മളുടെ തൈറോയിഡിന് എതിരായിട്ട് പ്രവർത്തിക്കുമ്പോൾ വരുന്ന ഒരു രോഗമാണ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്. ഇതിൽ ഈ തൈറോയിഡ് ആൻറ്റിബോഡി ടെസ്റ്റ്, ആൻറ്റി ടി പി ഒ ടെസ്റ്റ് എന്ന് പറയും. ഇത് ജസ്റ്റ് തുടക്കത്തിൽ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ മാത്രമെന്നില്ലാതെ അത് ഫർദർ നമ്മളെ ട്രീറ്റ്മെൻറ്റിനെ വലിയ തോതിൽ അത് ഗൈഡ് ചെയ്യുന്നില്ല. ട്രീറ്റ്മെൻറ്റ് എപ്പോഴും തന്നെ നമുക്ക് ടി എസ് എച്ച് ലെവൽ, ടി ത്രീ ടി ഫോർ ലെവൽസ് വെച്ച് തന്നെ നമുക്ക് പോകാൻ പറ്റും. ടി പി ഒ ലെവൽ ചിലപ്പോൾ ചിലർക്ക് 800 ആയിരിക്കാം, 3 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ 3000 ആയിരിക്കാം. പക്ഷേ അത് കാരണം നമ്മൾ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുകയോ അങ്ങനെ വേണമെന്നില്ല. പിന്നെ ആൻറ്റിബോഡി ഓർ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഇത് ഉള്ളത് കാരണം, ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറഞ്ഞാൽ തന്നെ ലൈഫ് ലോങ് ആണ്. സോ ഒരു രോഗം ലൈഫ് ലോങ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ഏകദേശം ലൈഫ് ലോങ് എടുക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. പലർക്കും പല ചോദ്യങ്ങളുണ്ടാവും, യൂഷ്വലി ഞാൻ ഇത്രയും മരുന്നെടുത്തു, ഇപ്പോൾ നല്ല കൺട്രോൾ ആണല്ലോ, ഞാൻ മരുന്ന് നിർത്തിക്കൂടെ? ബട്ട് അത് നമ്മൾ ആലോചിക്കേണ്ടത് എപ്പോഴും ഈ മരുന്നിലാണ് ഇത് കൺട്രോളായി ഇരിക്കുന്നത്. എപ്പോഴും നമ്മൾ മരുന്ന് നിർത്തുന്നു, ലെവൽസ് അതുപോലെ തന്നെ ഡീറേഞ്ച്ഡ് ആവും, നമുക്ക് തൈറോയിഡിൻ്റെ സിംറ്റംസ് വീണ്ടും വന്ന് തുടങ്ങും. സോ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഏത് രോഗം ആയിക്കോട്ടെ, ചിലപ്പോൾ അത് തൈറോയിഡിൻ്റെ ഇതായിരിക്കാം, ചിലപ്പോൾ അത് ചിലർക്ക് വയറൽ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസസ് ആയിരിക്കാം, റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് ആയിരിക്കാം, ഏതായിക്കോട്ടെ യൂഷ്വലി ലൈഫ് ലോങ് ആണ്. അതിനൊരു ക്യൂർ ഇല്ല, ബട്ട് കൺട്രോളേ ഉള്ളൂ. പിന്നെ ഇതുപോലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിലൊക്കെ നമ്മുടെ ഒരു മെൻ്റൽ വെൽബീയിങ് ഒരു വലിയ ഫാക്ടറാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ചും തൈറോയിഡ് ഇല്ലനസ് ഉള്ളവർക്ക് കൂടെ ഒരു ആങ്ഷ്യസ് നേച്ചർ, ഒരു ഡിപ്രസീവ് ഇൽനെസ്സും കൂടി വരാറുണ്ട്. അതുപോലെ തന്നെ ഐ ബി എസ്, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോമിലാണെങ്കിലും ക്രോൺസിലാണെങ്കിലും ഈവൻ റുമറ്റോയിഡ് ആർത്രൈറ്റിസിലാണെങ്കിലും ഒക്കെ ഓൾഡ് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കാം, പിന്നെ ഈ ഓട്ടോ ഇമ്മ്യൂൺ അസുഖത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. ലോൺലിനെസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു ദിവസം ഒരു 15 സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഹാംഫുൾ എഫക്ട് ഈ ലോൺലിനെസ് കൊണ്ടുണ്ടാകുന്ന ആങ്സൈറ്റി ഒരു കാരണമാണെന്ന് ഡോക്ടർ കുറച്ച് മുമ്പേ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു. അതിനെക്കുറിച്ച് ഡോക്ടറുടെ കൂടുതൽ. തീർച്ചയായിട്ടും റീസെൻ്റ്ലി WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിട്ട് ഉള്ള ഒരു ലേറ്റസ്റ്റ് ഗൈഡ് ലൈൻ എന്തെന്ന് വെച്ചാൽ, വേൾഡ് വൈഡ് ലോൺലിനെസ് കാരണം ആൾക്കാർ മരിക്കുന്നതിൻ്റെ എണ്ണം ഈവൻ ഹാർട്ട് ഡിസീസ്, ക്യാൻസർ ഇതിനൊക്കെക്കാളും കൂടുതലാണ്. നമ്മൾ ഈ കാലത്തിൽ അധികം സംസാരിക്കാത്തൊരു ടോപ്പിക്കാണ് ബീങ് ലോൺലി ഓർ ലോൺലിനെസ്. നമ്മൾ വിചാരിക്കും ഇങ്ങനെ മദ്യപിക്കുന്നു അല്ലെങ്കിൽ പുകവലി പാടില്ല, ഇതൊക്കെ ബാഡ് ഹാബിറ്റ്സ് എന്ന് ഇങ്ങനെ പറയുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഓർ മെൻ്റൽ വെൽബീങ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സാർ പറഞ്ഞത് വളരെ ശരിയാണ്. ഒരാൾ എത്രത്തോളം ലോൺലി ആവുന്നോ ആ ഭയങ്കര ഒരു ലോൺലി പേഴ്സൺ പെർ ഡേ 15 സിഗരറ്റ്സ് വലിക്കുന്നതിന് തുല്യം തന്നെയാണ്. അത്രയും പെട്ടെന്ന് ലൈഫ് എക്സ്പെക്റ്റൻസി തന്നെ കുറയുന്നുണ്ട്. സോ എന്ത് ഞാൻ എൻ്റെ ഒരു സജഷൻ എന്തായിരിക്കും എന്ന് വെച്ചാൽ, ലൈഫിനെ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കുക, പുറത്തേക്ക് പോവുക, പുതിയ എക്സ്പീരിയൻസസ് ഒക്കെ കണ്ടുപിടിക്കുക, പുതിയ ആൾക്കാരായിട്ട് അറിയാത്ത സ്ട്രേഞ്ചേഴ്സ് ആണെങ്കിലും പോയി സംസാരിക്കുക. ഓരോ സ്ഥലത്ത് പബ്ലിക് പ്ലേസസിന് പോകുമ്പോൾ എപ്പോഴും മൊബൈൽ ഫോണിൽ തന്നെ നോക്കണം എന്നില്ല. പുതുതായിട്ട് കാണുന്ന ചിലപ്പോൾ നമുക്ക് ടോട്ടൽ സ്ട്രേഞ്ചർ ആയിരിക്കാം, ബട്ട് സ്റ്റിൽ ഒരു കോൺവെർസേഷൻ സ്ട്രൈക്കപ്പ് ചെയ്യാൻ നോക്കുക, എന്തെങ്കിലും പുതിയൊരു കാര്യം പഠിക്കും. ചിലപ്പോൾ അങ്ങേരായിരിക്കും നമ്മുടെ ഈവൻസിൽ ഒരു നല്ലൊരു ഫ്രണ്ടായിട്ട് മാറിത്തീരുക. അതായത് സോഷ്യലൈസേഷനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ലോൺലിനെസ്സിനും ഡിപ്രഷനും ഏറ്റവും നല്ലൊരു മരുന്ന് എന്ന് പറയാം. തീർച്ചയായിട്ടും നമുക്ക് ജസ്റ്റ് സ്മൈൽ ആൻഡ് റിലാക്സ് എല്ലാവരോടും സംസാരിക്കാനായിട്ടും സോഷ്യൽ റിലേഷൻഷിപ്സ് ഉണ്ടാക്കാനായിട്ടും നമ്മൾ കൂടുതലായിട്ട് ശ്രമിക്കണം. നമ്മൾ ഒരുപാടൊന്നും ഓടേണ്ടതില്ല, ഒത്തിരി ഒന്നും ഉണ്ടാക്കേണ്ടതില്ല എന്നുള്ളത് നമ്മൾ വളരെ സിമ്പിളായിട്ട് പ്രാക്ടീസിൽ കൊണ്ടുവരുത്താനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ ഈ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ, എൻ്റെ PhD ടോപ്പിക് തന്നെ അതാണ്, എഫക്റ്റീവ്നെസ് ഓഫ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ഇൻ ഇംപ്രൂവിംഗ് ദ വെൽബീയിങ് ഓഫ് ഡയബറ്റിക് പേഷ്യൻസ് എന്നുള്ളതാണ് നമ്മുടെ റിസർച്ച് ടോപ്പിക് തന്നെ. അപ്പോൾ ഈ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ഒക്കെ അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസസിനെ ഒരുപാട് മാറ്റാനായിട്ട് അല്ലെങ്കിൽ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. നമുക്ക് അസംപ്ഷൻ ഹോസ്പിറ്റലിൽ വലിയൊരു ഡി അഡിക്ഷൻ സെൻ്റർ ഉണ്ട്, മെൻ്റൽ ഹെൽനെസ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരുപാട് അകലെ നിന്ന് പോലും ആൾക്കാർ ഇവിടെ വരാറുണ്ട്. അതേപോലെ ഈ അഡിക്ഷൻ നമുക്കറിയാം MDMA പോലുള്ള അല്ലെങ്കിൽ മറ്റ് ലഹരി പദാർത്ഥങ്ങളൊക്കെ വളരെ സുലഭമായിട്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ അവൈലബിളാണ്. ഈവൻ കൊച്ചുകുട്ടികൾ മുതൽ ഈ ടീനേജ് പ്രായക്കാരും മുതൽ ഇങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾക്കൊക്കെ അടിമയാകുന്നുണ്ട്. അതിൽ നിന്നുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളും ഒരു വശത്തുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അർഹിക്കുന്ന ഒരു ശ്രദ്ധ കിട്ടാതെ പോകുന്നത് എന്ന് തോന്നുന്നു. അതുപോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, മിക്കവാറും എല്ലാവരും ഡയബറ്റീസിനെ പറ്റിയും ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ അതിനെ പറ്റിയൊക്കെ ബോധവാന്മാരാണ്. ചില രണ്ട് എക്സ്ട്രീംസ് ഉണ്ട്. ചില ആൾക്കാർ 300-400 ഷുഗറൊക്കെ ആയിട്ട് ഒരു കുഴപ്പമില്ലാതെ കൂളായിട്ട് നടക്കുന്നവരുണ്ട്. എന്നാൽ ചിലർ 150 ആകുമ്പോഴത്തേക്കും അയ്യോ എൻ്റെ ഷുഗർ ഒത്തിരി കൂടിപ്പോയി എന്ന് വറി ചെയ്യുന്നവരുണ്ട്. ഈ രണ്ട് എക്സ്ട്രീംസും വാസ്തവത്തിൽ നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ മോശമായിട്ട് അഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വളരെ നന്നായിട്ട് പറഞ്ഞത്. ഷുഗർ ആവട്ടെ ഏതൊരു രോഗമാവട്ടെ, നമ്മൾ അതിനെ നമ്മളുടെ പേഴ്സ്പെക്റ്റീവ് ആണ് അതിൽ, നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയാവട്ടെ. ക്യാൻസർ ഉള്ള ആൾക്കാർ ഹാപ്പിയായിട്ട് ഇരിക്കുന്നതെന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും നമുക്ക് എത്ര വലിയൊരു രോഗം ഉണ്ടെങ്കിലും
നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യുക, എത്ര പെട്ടെന്ന് നമുക്ക് ഉള്ള കണ്ടീഷനിൽ നിന്ന് എത്രയും പെട്ടെന്ന് എത്ര നന്നായിട്ട് ലൈഫിനെ ജീവിക്കാൻ പറ്റുക എന്നുള്ള ഒരു ഫോർമുലാസിനെ കണ്ടെത്തുക, മുന്നോട്ട് പോകുക, അതായിരിക്കും എപ്പോഴും. ഈ ഹാപ്പിനെസ് അല്ലെങ്കിൽ മനസ്സമാധാനം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പോ ഏറ്റവും വലിയ സുഖ സൗകര്യങ്ങൾ ഇരിക്കുന്ന ഒരാൾക്കും ഈ ഹാപ്പിനെസ്സും സമാധാനം ഉണ്ടാവണമെന്നില്ല. എന്നാൽ ഹാപ്പിനെസ് ഒട്ടും ഉണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു ദാരിദ്ര്യം പിടിച്ച ഒരു കൂരയ്ക്കുള്ളിൽ നല്ല ഹാപ്പി ആയിട്ട് ജീവിച്ചു പോകുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്, ഒത്തിരി ഒത്തിരി ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും അംബീഷൻ വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഇന്നതാവണം അല്ലെങ്കിൽ ഇന്നത് വാങ്ങണം ഇന്നതൊക്കെ ആയി തീരണം എന്ന് പറയുന്നതിന് പകരം ഐ വോണ്ട് ടു ബിക്കം ദ ഹാപ്പിയസ്റ്റ് മാൻ ഓൺ എർത്ത് അല്ലെങ്കിൽ ബി ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് എന്നുള്ളത് അതിനെ ഒരു ഐഡിയൽ ആയിട്ട് വയ്ക്കുക. നമ്മുടെ കുട്ടികളോടും പറയുമ്പോഴത്തേക്കും ടു ബി എ ഹാപ്പി ആൻഡ് എ ഹെൽത്തി പേഴ്സൺ എന്നുള്ളത് തന്നെയായിരിക്കും ഏറ്റവും തീർച്ചയായിട്ടും ആരോഗ്യപരമായിട്ടുള്ള കാര്യം. ഇപ്പോൾ ഡെയിലി ഒ പിയിൽ നമ്മൾ കാണുന്ന കേസുകളിൽ ഏറ്റവും കൂടുതലായിട്ട് ഡോക്ടർ കണ്ടിട്ടുള്ളത് എന്തൊക്കെയാണ്? ഫീവർ കേസുകളൊക്കെ തന്നെയാണോ? ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്. അസ് ഓഫ് നൗ നമുക്ക് കേരളത്തിൻ്റെ ഒരു സൊസൈറ്റി കുറച്ചുകൂടെ ഈ ഇന്ത്യയുടെ മറ്റ് സൊസൈറ്റീസ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ മറ്റ് സ്റ്റേറ്റ്സ് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു ഡെവലപ്ഡ് സൊസൈറ്റിയാണ്. നമ്മുടെ സൊസൈറ്റിയിൽ ജനറലി തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ എണ്ണമാണ് ജനറലി കൂടിക്കൂടി വരുന്നത്. എങ്ങനെ അഡ്വാൻസ്ഡ് കൺട്രീസ് ഔട്ട്സൈഡ് വെസ്റ്റേൺ കൺട്രീസിൽ എങ്ങനെ ആ ഒരു ഡിസീസ് പാറ്റേൺ എങ്ങനെയാണാവോ അതേപോലെ തന്നെയാണ് ഇങ്ങോട്ടും. വയനാട് പിന്നെ ചില ഇതുപോലെ ബോർഡർ ഏരിയാസിൽ കുറച്ച് ഇങ്ങനെ ഇൻഫെക്ഷ്യസ് അതായത് ഈ ഫ്ലൂ പോലെ ഇല്ലെങ്കിൽ ചെള്ളു പനികൾ പോലെ ഉണ്ടെങ്കിലും നമ്മുടെ മേജർ സിറ്റീസ് ഓർ ഭൂരിഭാഗം കേരളത്തിലും ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഷുഗർ ആവട്ടെ കൊളസ്ട്രോൾ ആവട്ടെ തൈറോയ്ഡ് ആവട്ടെ ഹാർട്ട് ഡിസീസ് ആവട്ടെ ഇതൊക്കെയാണ് ഈ അടുത്തായിട്ട് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. സോ ഇത് ജസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, അത് ആ ഡിസീസിലുള്ളതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ നമ്മളുടെ ലൈഫ് സ്റ്റൈലിനെ മാറ്റുക. ജനറലി ഹെൽത്തി ആയിട്ട് നടക്കുക, ചിലപ്പോൾ അരമണിക്കൂറായിരിക്കും നടക്കാൻ പറ്റുക, ബട്ട് സ്റ്റിൽ അതൊരു നല്ല സ്റ്റെപ്പാണ്, അത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ റീസെന്റ് സ്റ്റഡീസ് പറയുന്നത് നമുക്ക് ഇരുന്നോണ്ടും അല്ലെങ്കിൽ നിന്നോണ്ടും എക്സസൈസ് ചെയ്യാം. ഈ സോളിയസ് മസിൽ പുഷ്അപ്സ് എന്ന് പറയുന്ന നമ്മുടെ കാഫ് മസിൽസിനെ മാക്സിമം സ്ട്രെച്ച് ചെയ്യുന്ന എക്സസൈസ് വഴി ഏതാണ്ട് 50 mg പെർ ഡെസിലിറ്റർ ബ്ലഡ് ഷുഗറിൽ തന്നെ പറ്റും എന്നുള്ളതാണ് പുതിയ സ്റ്റഡീസ്. തീർച്ചയായിട്ടും എപ്പോഴും തന്നെ ആക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. നമ്മൾക്ക് ഒരു ഓഫീസ് ജോബാണ്, ഒരു ഡെസ്ക് ജോബ് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും പോയി ഇരിക്കണം, രാവിലെ 9 മണിക്ക് പോയി ഇരുന്നു വൈകുന്നേരം 4 മണിക്ക് എണീക്കുന്നുള്ളൂ, അങ്ങനെയല്ല. കിട്ടുന്ന ചാൻസ് ഒക്കെ മാക്സിമം ഒരു സ്ഥലത്ത് പോകണമെന്ന് വെച്ചാൽ ജസ്റ്റ് അവിടെ പോയി നടക്കുക, ലിഫ്റ്റ് ഉള്ള സ്ഥലത്തും പടി യൂസ് ചെയ്യുക, ചെറിയ ചെറിയ കാര്യങ്ങൾ എപ്പോഴും എപ്പോഴും അങ്ങനെയാണ്. ഒരിക്കലും നമുക്ക് പ്ലാൻ ചെയ്തിട്ട് നാളെ ഞാനൊരു മാരത്തോൺ ഓടുമെന്ന് വിചാരിച്ചാൽ അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, അത് പ്രാക്ടിക്കലല്ല. പക്ഷേ ചെറിയ ചെറിയ സിമ്പിൾ സ്റ്റെപ്സ് എപ്പോഴും പ്രാക്ടിക്കലാണ്, എഫക്റ്റീവാണ്. ഇതുപോലെ ഉള്ളതിനെ നമ്മുടെ ലൈഫിന് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ നോക്കുക, നല്ല റിസൾട്ട്സ് കിട്ടും. പിന്നെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു വലിയ ടോപ്പിക്കാണ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഡൽഹി നമ്മുടെ ക്യാപിറ്റൽ സിറ്റി എയർ പൊല്യൂഷൻ കൊണ്ട് വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടുണ്ടാകുന്ന റെസ്പിറേറ്ററി പ്രോബ്ലംസ് വളരെയധികമാണ്. നമ്മൾ അലർജി നോക്കി ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ എന്ന് പറയുന്ന അലർജിയുടെ ഫാക്ടർ നോക്കിയെന്നാൽ ഒട്ടുമിക്ക ആൾക്കാർക്കും വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. അത് നമ്മൾ ഈ പൊടിപടലങ്ങളും ഈ സ്മോക്കും ഒക്കെ ഒരുപാട് ശ്വസിക്കുന്നത് കൊണ്ടാകാം. അപ്പോൾ ഈ അലർജി ഒഴിവാക്കാനായിട്ട് നമ്മൾ ആസ് സിറ്റിസൺസ് നമ്മൾ തന്നെ ഈ വേസ്റ്റ് ഡിസ്പോസലിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ പ്ലാസ്റ്റിക്കും എല്ലാം പോയി കത്തിക്കുക. ഇപ്പോൾ ഹരിതകർമ്മസേനയ്ക്കൊക്കെ ഒരു മാസം ഒരു 50 രൂപ കൊടുക്കുന്നാൽ തന്നെ അവർ വന്ന് കളക്ട് ചെയ്ത് അത് ഡിസ്പോസ് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പോൾ അത് മാക്സിമം ഉപയോഗിക്കാനായിട്ട് നോക്കുക. സുൽത്താൻ ബത്തേരി അത് വെച്ച് നോക്കുമ്പോൾ ഒരു ക്ലീൻ സിറ്റിയാണ്, എല്ലാവരും നല്ല ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ കടകളുടെ മുമ്പിലൊക്കെ ആണെങ്കിലും ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും അവർ ഒരു 5 മരം വെച്ച് പിടിപ്പിക്കുവാണെങ്കിൽ 10ാം ക്ലാസ്സിലെ മാർക്കിന് ഒരു 10-20 മാർക്ക് ഗ്രേസ് മാർക്ക് എന്നുള്ള രീതിയിൽ കൊടുക്കുവാണെങ്കിൽ തന്നെ നമുക്ക് എത്രയോ മരങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അത് സഹായകരമാകും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഗവൺമെൻറ്റും കൂടുതൽ ഉദ്ബോധിപ്പിക്കുക. ഇങ്ങനെയുള്ള പൊല്യൂഷന് കാരണമാകുന്ന സംഗതികൾ ഇപ്പോൾ നമ്മൾ വിദേശത്തൊക്കെ പോകുമ്പോഴത്തേക്കും ഒരു സ്കൂൾ കുട്ടി പോലും ഒരു വേസ്റ്റ് പേപ്പർ വലിച്ചെറിയുന്ന കാണത്തില്ല. പക്ഷെ ഞാൻ ഇന്നലെയും കൂടി കണ്ടു ഒരു വണ്ടിയിൽ നിന്ന് പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത്. നമ്മുടെ ആ ഒരു കൾച്ചർ തന്നെ ഒന്ന് മാറ്റേണ്ടത് അത്യാവശ്യമാണ് തോന്നുന്നു. ഡെഫിനറ്റ് ആയിട്ടും ചെറുതിലേ നമ്മൾ എത്രത്തോളം ഈ പിള്ളേരെ നമുക്ക് ഈ വാല്യൂസ് പറഞ്ഞു കൊടുത്ത് വളർത്തുന്നു. കാരണം ഇവരാണ് നാളത്തെ ഇന്ത്യയുടെ സിറ്റിസൺസ്, ഇവരാണ് നാളെ ഇവിടെ ജീവിക്കാൻ പോകുന്ന ആൾക്കാർ. അവർക്ക് ചെറുതിലേ നമുക്കിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, അവരുടെ വാല്യൂ സിസ്റ്റം ഇങ്ങനെ മാറുകയാണെങ്കിൽ, നാളെ ഡെഫിനറ്റ്ലി ഈ ഒരു ചേഞ്ചിന് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഒരിക്കലും നമ്മളൊരു ഒരു മീഡിയ ക്യാമ്പയിൻ നടത്തിയെന്ന് പറഞ്ഞിട്ടോ ഇല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടത്തിയെന്ന് പറഞ്ഞിട്ട് പെട്ടെന്നൊരു മൈൻഡ് സെറ്റിൽ ഒരു ചേഞ്ച് വരാൻ പോകുന്നില്ല. ബട്ട് ചെറിയ പിള്ളേർക്ക് ആദ്യം തൊട്ടേ പറഞ്ഞു കൊടുക്കുക, ചെറിയ വേസ്റ്റ് അവിടെ വേസ്റ്റിനിടാനുള്ള സ്ഥലത്ത് വേസ്റ്റ് ഇടുക, റോഡിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ചോക്ലേറ്റ് കവർ ആവട്ടെ എന്തെങ്കിലും ആവട്ടെ ഇതുപോലെ വലിച്ചെറിയാതിരിക്കുക. ഈ വക ചെറിയ ചെറിയ സ്റ്റെപ്സൊക്കെ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ഗോ എ ലോങ് വേസ്. അപ്പോൾ മാതാപിതാക്കൾ തന്നെ അതിനുള്ള മാതൃക കാണിച്ചു കൊടുക്കുക.
എനിവേ താങ്ക് യു ഡോക്ടർ ജുഷാന്ത് ഫോർ സ്പെൻഡിംഗ് ദിസ് മച്ച് ടൈം. താങ്ക് യു, ഒരുപാട് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റി. അല്ല, താങ്ക് യു ടു ഡോക്ടർ ബിബിൻ സാറാണ് സാർ എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ചാൻസ് തന്ന്, നിങ്ങളെ ആയിട്ട് എനിക്ക് ഇന്ററാക്ട് ചെയ്ത്, എനിക്ക് സംസാരിച്ച് എന്റെ തോട്ട്സിനെ പുറത്ത് പറയാനുള്ള ഒരു ചാൻസ് തന്നതിനും താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ. 11 regards, ഡോക്ടർ ബിബിൻ ജോസ് ആൻഡ് ഡോക്ടർ ജുഷാന്ത്. താങ്ക് യു.